ഹായ്, നമസ്കാരം പ്രിയമുള്ളവരെ. മറ്റൊരു സുന്ദരമായ അതിശയിപ്പിക്കുന്ന വീഡിയോയുമായാണ് നാം വീണ്ടും വന്നിരിക്കുന്നത്. ഭീമകാരൻ നരഭോജി മുതല. ജീവികൾ മനുഷ്യരെ പിന്തുടർന്ന് ആക്രമിക്കുന്നത് അത്യപൂർവമാണ്. ഹിംസ്രജന്തുക്കൾ പോലും കഴിവതും മനുഷ്യൻ്റെ കൺവെട്ടത്ത് എത്താതിരിക്കാനാണ് ശ്രമിക്കുക. എന്നാൽ മനുഷ്യരെ കൊല്ലാൻ ഇറങ്ങിയ അതിക്രൂരന്മാരായ ചില ജീവികളുണ്ട്. നൂറുകണക്കിന് മനുഷ്യരെ ശാപ്പിട്ട കൊടും ഭീകരന്മാർ. അവരിൽ ഒന്നാമൻ ഒരു മുതലയാണ്, മുന്നൂറിലേറെ മനുഷ്യരെ അകത്താക്കിയ ഗുസ്തേവ്, ഭീമാകാരനായ നരഭോജി. സാഹസികത നിറഞ്ഞ പേടിപ്പെടുത്തുന്ന ഉദ്യോഗഭരിതമായ ആ മുതല ഭീമന്റെ കഥ ഇതാ. കഥയുടെ തുടക്കം ആഫ്രിക്കയിലെ ബുറുണ്ടിയിലാണ്. അവിടുത്തെ ഡാങ്കൻഡിക്ക തടാകം. കുറേ മീൻപിടുത്തക്കാർ അതിരാവിലെ വെള്ളവുമായി ഇറങ്ങിയതാണ്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അധികം മീനൊന്നും വലയിൽ കുടുങ്ങിയില്ല. നിരാശരായ അവർ കരയിലേക്കും മടങ്ങുന്നു. ശാന്തമായ ഡാങ്കൻഡിക്ക തടാകത്തിലൂടെ ആ വെള്ളം നീങ്ങി. പെട്ടെന്ന് വെള്ളത്തിൽ ചെറിയൊരനക്കം ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ അവരത് കാര്യമാക്കിയില്ല. വള്ളം പിന്നെയും മുന്നോട്ടു നീങ്ങി. എന്നാൽ മരണം തങ്ങളുടെ വള്ളത്തിനിടയിൽ പതിയിരിപ്പുണ്ടെന്ന് അവർ അറിഞ്ഞില്ല. കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനാണ് അത് ആദ്യം കണ്ടത്. വെള്ളത്തിനു മുകളിൽ രണ്ടു പച്ചക്കണ്ണുകൾ. അവൻ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഗുസ്തേവ്, ഗുസ്തേവ്. കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ വിളിച്ചുപോയി. ആ കണ്ണുകൾ മതിയായിരുന്നു അയാൾക്ക് അവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ. അവർ വെള്ളം ആഞ്ഞു തുഴയാൻ ശ്രമിച്ചു. പക്ഷേ പേടി കാരണം കൈകൾ അനങ്ങുന്നില്ല. അപ്പോഴേക്കും ആ ഭീമാകാരനായ മുതല അവർക്കടുത്തെത്തിയിരുന്നു. ആ വെള്ളം മറിച്ചിടാൻ ആ മുതലയ്ക്ക് തൻ്റെ വാലു തന്നെ ധാരാളമായിരുന്നു. വെള്ളത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ആ മീൻപിടുത്തക്കാർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. തങ്ങളിൽ ഒരുവൻ ഇനി കര കാണില്ല. കൂട്ടത്തിലെ ഹദഫാഗിയൻ ഗുസ്തേവിൻ്റെ വായിൽ അകപ്പെട്ടു. അലറിക്കരയുന്ന അയാളെയും കടിച്ചെടുത്തുകൊണ്ട് ഗുസ്തേവ് ഡാങ്കൻഡിക്കയുടെ അഗാധ്യതയിലേക്ക് ഊളിയിട്ടു. ബാക്കിയുള്ളവർ ശേഷിച്ച ജീവനം കൊണ്ട് കരയിലേക്ക് നീങ്ങി. ഒരു ഹോളിവുഡ് സിനിമയ്ക്കുള്ള ത്രെഡ് ഉണ്ടല്ലേ. ഇത് സിനിമയും നാടോടിക്കഥയും ഒന്നുമല്ല, സത്യമാണ്. ആരാണ് ഗുസ്തേവ്? 20 അടിയിലേറെ നീളവും ഒരു ടണ്ണിനടുത്ത് ഭാരവുമുള്ള ഒരു ഭയങ്കര മുതല. ബുറുണ്ടി എന്ന ആഫ്രിക്കൻ രാജ്യത്തിലെ ജനങ്ങൾ ഏറ്റവും പഴക്കുന്ന പേര് ഗുസ്തേവ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കൊലയാളി ഗുസ്തേവ് ആണ്. ആഫ്രിക്കയിലെ ഇന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ മുതല. ബുറുണ്ടിയിലെ ഡാങ്കനിക്ക തടാകത്തിലാണ് ഗുസ്തേവിൻ്റെ വാസം. വർഷങ്ങളായിട്ട് ഗുസ്തേവ് തൻ്റെ നരവേട്ട തുടങ്ങിയിട്ട്. ഈ ഭീകരൻ എന്തുകൊണ്ട് മനുഷ്യരെ മാത്രം ആക്രമിക്കുന്നു ആർക്കും കൃത്യമായി അറിയില്ല. ബുറുണ്ടിയിൽ ആഭ്യന്തര കലഹം നടക്കുന്ന സമയത്ത് പോരാട്ടങ്ങളിലും മറ്റും മരിക്കുന്നവരെ പുഴകളിലും നദികളിലും ഒക്കെ എറിയുക പതിവായിരുന്നു. ഈ മൃതദേഹങ്ങളൊക്കെ മുതലകളും മറ്റും അകത്താക്കും. അങ്ങനെയാണ് മുതലകൾ മനുഷ്യ മാംസത്തിൻ്റെ മണവും രുചിയും അറിഞ്ഞതെന്നാണ് ചിലർ കരുതുന്നത്. പിന്നീട് മൃതദേഹങ്ങൾ കിട്ടാതായപ്പോൾ ഗുസ്തേവ് മനുഷ്യരെ തിന്നാൻ തുടങ്ങി. ഏറ്റവും പ്രബലമായ വാദം ഇതാണ്. ഡാങ്കനിക്ക തടാകത്തിൻ്റെ കരയിൽ താമസിക്കുന്ന നൂറുകണക്കിനു പേരെ അവൻ കൊന്നൊടുക്കി. ഈ കൊടും ഭീകരനെ കൊല്ലാനായി പലരും ഡാങ്കനിക്ക തടാകത്തിൻ്റെ കരയിൽ തൂക്കുമായി നിൽക്കുക പതിവായിരുന്നു. പലരും വെടിവെക്കുകയും ചെയ്തു. ഗുസ്തേവിൻ്റെ ശരീരം മുഴുവൻ അത്തരത്തിൽ വെടികൊണ്ട പാടുകളാണ്. പക്ഷേ ആർക്കും ഗുസ്തേവിനെ കീഴടക്കാനായില്ല. ഗുസ്തേവിനെ കെണിവെച്ച് പിടിക്കാനും ശ്രമങ്ങൾ നടന്നു. ഫ്രഞ്ചുകാരനായ പാറ്റ് റൈസ് ഫെയ് ആയിരുന്നു അവരിൽ പ്രമുഖൻ. 10 വർഷമായി ഫെയ് ഗുസ്തേവിന് പിന്നാലെ നടന്നത്. 8 വർഷം മുൻപ് ഗുസ്തേവിനെ കൊടുക്കാനായി ഡാങ്കനിക്കയിൽ
ഫാറ്റ് റൈസ് ഒരു കൂറ്റം കെണിയുണ്ടാക്കി. 30 പേർ ചേർന്നാണ് ഈ പടുകൂറ്റം കെണി തടാകക്കരയിൽ എത്തിച്ചത്. ഗുസ്തേവിനെ ആകർഷിക്കാനായി കുറെ കോഴികളെയാണ് ഫെയും കൂട്ടരും കെണിക്കുള്ളിൽ ഇരയായി വെച്ചത്. എന്നാൽ ഗുസ്തേവ് കെണിയുടെ അടുത്തുപോലും എത്തിയില്ല. ഒടുവിൽ ആ ശ്രമവും ഉപേക്ഷിക്കപ്പെട്ടു. ബുറുണ്ടിയിലെ ഡാംഗനിക്ക തടാകത്തിലും പരിസര പ്രദേശങ്ങളിലും മരണം വിതയ്ക്കുന്ന ഗുസ്തേവ് എന്ന ഭീകരൻ മുതലയെക്കുറിച്ച് ഏറ്റവും അധികം പഠനം നടത്തിയ ആളാണ് ഫെയ് 10 വർഷത്തെ പഠനങ്ങൾ അദ്ദേഹം തന്നെയാണ് ഈ കൊലയാളി മുതലയ്ക്ക് ഗുസ്തേവ് എന്ന പേരിട്ടത്. ഗുസ്തേവ് എപ്പോഴും ഒരേ സ്ഥലത്ത് നിൽക്കുന്ന സ്വഭാവക്കാരനല്ല. ഇടയ്ക്കിടെ ഈ ബിജിക്കാരന് ഒരു മുങ്ങൽ മുങ്ങും. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചു വരിക. എല്ലാ തവണയും കാണാതാകുമ്പോൾ ആളുകൾ ഗുസ്തേവിൻ്റെ ശല്യം തീർന്നെന്ന് കരുതും. പക്ഷേ അവൻ തിരിച്ചെത്തുക തന്നെ ചെയ്യും. 1-2 വർഷങ്ങളായി ഗുസ്തേവിനെ കാണാതായിട്ട് ആരെങ്കിലും കൊന്നു കാണും, അല്ലെങ്കിൽ പ്രായാധിക്യം മൂലം ചത്തു കാണുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് 2008 ഡാംഗനിക്ക തടാകത്തിലെ റൂസിബ എന്ന സ്ഥലത്ത് വെച്ച് കുറേ മീൻപിടുത്തക്കാരെ ഗുസ്തേവ് ആക്രമിച്ചു. ഒരാളെ കൊല്ലുകയും ചെയ്തു. അതായിരുന്നു ഗുസ്തേവിൻ്റെ അവസാനത്തെ ആക്രമണം. പിന്നീട് അവനെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ അമ്മമാർ കുഞ്ഞുങ്ങൾ ചോറുണ്ടില്ലെങ്കിൽ കൊക്കാച്ചി വരും, ഡാക്കിനി വരും എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അവിടുത്തുകാർ ഗുസ്തേവ് വരും എന്നാണ് പറയാറ്. അത്രയ്ക്ക് ഭയമായിരുന്നു ഗുസ്തേവിനെ. ഗുസ്തേവിൻ്റെ പ്രായം എത്രയെന്നോ അവൻ എവിടുന്നു വന്നു എന്നോ ആർക്കും അറിയില്ല. ഗുസ്തേവ് ഒരു സാധാരണ മുതലയല്ലെന്നും ജുറാസിക് കാലഘട്ടത്തിലെ ഏതോ ഉരഗത്തിൻ്റെ അറ്റുപോയ കണ്ണിയാണെന്നും ചില വാദങ്ങളുണ്ട്. കാരണം സാധാരണ മുതലകളെ അപേക്ഷിച്ച് വളരെ അധികം വ്യത്യാസങ്ങൾ ഗുസ്തേവിനുണ്ട്. അതിലൊന്നാണ് ശരീരത്തിൻ്റെ വലിപ്പം. ഒരിക്കൽ ഒരു വലിയ മീൻ പിടുത്ത ബോട്ട് ഗുസ്തേവ് അടിച്ച് തരിപ്പണമാക്കി. മറ്റുള്ള മുതലകളെ അപേക്ഷിച്ച് ഗുസ്തേവിൻ്റെ തലയും വാലും അസാധാരണമാം വിധം വലിപ്പമുള്ളവയായിരുന്നു. സാധാരണ മാംസഫുക്കുകളായ മൃഗങ്ങൾ ആദ്യം ഇരയുടെ കഴുത്ത് കടിച്ച് കൊന്ന ശേഷമാണ് ഭക്ഷിക്കുക. കഴുതപ്പുലികൾ അങ്ങനെയല്ല. എന്നാൽ ഗുസ്തേവ് എവിടെ കടിച്ചു തുടങ്ങുന്നു അവിടെ നിന്ന് ഭക്ഷിക്കും. മറ്റ് മൃഗങ്ങൾ തൻ്റെ ഇരയുടെ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കുന്ന പതിവുണ്ട്. എന്നാൽ ഗുസ്തേവിൻ്റെ പിടിയിൽപ്പെട്ടവരുടെ നഖം പോലും ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. സാധാരണ മുതലകൾ അലസമായാണ് നീന്താറ്. എന്നാൽ ഗുസ്തേവ് വളരെ വേഗത്തിൽ നീന്തും. ഒരിടത്ത് മുങ്ങിയാൽ തടാകത്തിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് പൊങ്ങാൻ ഗുസ്തേവിന് നിമിഷനേരം മതി. ഗുസ്തേവിൻ്റെ വയറിൽ ഒരു വലിയ മുറിപ്പാടുണ്ട്. പണ്ട് ആഫ്രിക്കയിൽ തോലിനായി മുതലകളെ വേട്ടയാടിയിരുന്നു. ആ സമയത്ത് ഗുസ്തേവിനെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടാവാം. ഗുസ്തേവിൻ്റെ വയറിൽ ഒരു വലിയ മുറിപ്പാടുണ്ട്. പണ്ട് ആഫ്രിക്കയിൽ തോലിനായി മുതലകളെ വേട്ടയാടിയിരുന്നു. ആ സമയത്ത് ഗുസ്തേവിനെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടാകാം. അതായിരിക്കാം മനുഷ്യരോട് ഗുസ്തേവിന് ഇത്ര വിരോധം. ഗുസ്തേവിൻ്റെ വായിൽ പെട്ടാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം. ഗുസ്തേവിനെ പിടിക്കുന്നവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച പ്രതിഫലം മോഹിച്ച് ഡാംഗനിക്കയിലേക്ക് തോക്കുമേന്തി പോയ എത്രയോ പേർ പിന്നെ കരകണ്ടിട്ടില്ല. ഗുസ്തേവ് ഒറ്റയാനാണ്. ഇന്നേവരെ ഗുസ്തേവിനെ ഒറ്റയ്ക്കല്ലാതെ കണ്ടിട്ടില്ല. മാത്രമല്ല, മുതലവർഗത്തിൽപ്പെട്ട ജീവികളുടെ ഇഷ്ട വിനോദമാണ് കരയിൽ ദീർഘനേരം വിശ്രമിക്കൽ. എന്നാൽ ഗുസ്തേവിനെ 2 പ്രാവശ്യമാണ് കരയിൽ കണ്ടെത്തിയത്. അതിലൊരിക്കൽ കണ്ടത് ആടുകളെ മേയ്ക്കാൻ തടാകക്കരയിലെത്തിയ കർഷകനാണ്. ആ സമയം ഗുസ്തേവ് കരയിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സമയം ഗുസ്തേവിനെ കൊല്ലൽ എളുപ്പമാണെന്ന് അയാൾ കരുതി. കാരണം മുതലകൾ കരയിൽ വെച്ച് മനുഷ്യരെ ആക്രമിക്കാൻ മുതിരാറില്ല. മാത്രമല്ല, കരയിൽ അവർ പൊതുവെ ദുർബലരും വേഗത കുറഞ്ഞവരുമാണ്. ആടുകൾക്ക് പുല്ലും മറ്റും വെട്ടിയിട്ടു കൊടുന്നുണ്ട നീണ്ട വാൾ ഉപയോഗിച്ച്
അവനെ വകവരുത്താമെന്ന് കർഷകൻ കണക്കുകൂട്ടി. സർക്കാർ പ്രഖ്യാപിച്ച പ്രതിഫലവും അയാളെ മോഹിപ്പിച്ചു. ഗുസ്തേവിനെ കൊലപ്പെടുത്താൻ അയാൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. എന്നാൽ അയാളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അസാധാരണമാം വിധം വേഗതയിൽ തൻ്റെ നേർക്ക് ഓടിയെടുക്കുന്ന ഗുസ്തേവിനെയാണ് അയാൾ കണ്ടത്. ആ വന്യതയ്ക്ക് മുന്നിൽ തൻ്റെ കയ്യിലുള്ള വാളിന് ഒരു മൊട്ടുസൂചിയുടെ വില പോലുമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. പണത്തേക്കാൾ വലുതാണ് തൻ്റെ ജീവനെന്ന് തിരിച്ചറിഞ്ഞ അയാൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ബുറുണ്ടിയിലെ ജനങ്ങൾക്കിടയിൽ ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. പണ്ട് ഒരു മന്ത്രവാദി ദൈവത്തെ വെല്ലുവിളിക്കുകയും ദൈവം അയാളെ ഒരു മുതലയാക്കി മാറ്റിയെന്നുമാണ് വിശ്വാസം. ആ മന്ത്രവാദിയാണ് ഗുസ്തേവ് എന്നാണ് അവിടുത്തെ സാധാരണക്കാർ പറയുന്നത്. ഗുസ്തേവിനെ പറ്റി സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. ഗുസ്തേവിൻ്റെ കഥ പറയുന്ന ഇംഗ്ലീഷ് സിനിമയാണ് പ്രിമുവൽ. മൈക്കൽ കെറ്റിൽമാനാണ് 2008 പുറത്തിറങ്ങിയ പ്രിമുവൽ സംവിധാനം ചെയ്തത്. ഇതുവരെ ഗുസ്തേവ് 300+ മനുഷ്യരെ കൊന്നുവെന്നാണ് നിലവിൽ വിവരങ്ങൾ. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഈ ജന്തു ഇപ്പോൾ ജീവനോടെയുണ്ടോ? ഇനി വീണ്ടും ഒരു കൊലവിളിയുമായി അവൻ പാഞ്ഞെത്തുമോ? ബുറുണ്ടിയിലെ പാവപ്പെട്ട മീൻപിടുത്തക്കാർ ഇപ്പോഴും വിറയ്ക്കുന്ന സ്വരത്തിൽ പറയുന്നു, ഇവിടെ എവിടെയോ അവൻ പതിയിരിപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ വരിക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സുന്ദരമായ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.